ഹലോ, നമസ്കാരം. രഞ്ജിത്ത്. ഇന്ന് ഞാൻ മൂന്ന് ബിസിനസ്സുകൾ തന്നെയാണ് പരിചയപ്പെടുന്നത്. ഏകദേശം ഒരു 50,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ, ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിലേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുകളാണ്. സ്റ്റാർട്ട് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. പിന്നീട് അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കൂടുതൽ പൈസ അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. വളർത്തണമെങ്കിലൊക്കെ കൂടുതൽ പൈസ വേണ്ടി വരും. പക്ഷേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും. അങ്ങനെയുള്ള മൂന്ന് ബിസിനസ് ഐഡിയാസാണ്, തീർച്ചയായിട്ടും വിജയിക്കാൻ സാധ്യതയുള്ള ബിസിനസ് ഐഡിയാസാണ്. ഏറ്റവും ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് ഗിഫ്റ്റ് കവേഴ്സാണ്. ഇപ്പോൾ ഈ ഗിഫ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഗിഫ്റ്റിംഗ് ആയിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ ഒരു ഗിഫ്റ്റ് റാപ്പ് എന്നുള്ളതിൽ നിന്നൊക്കെ മാറിയിട്ട് വളരെ സ്പെസിഫിക്കായിട്ട് നല്ല ഭംഗിയുള്ള കവറുകളിലാക്കി പലതരത്തിലുള്ള ഗിഫ്റ്റുകൾ കൊടുക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു ട്രഡീഷനായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ സാധാരണ ഇത് ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോ ഷോപ്പുകളിലൊക്കെ കൊടുക്കുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ റീറ്റെയിൽ ചെയിൻസുമായിട്ടൊക്കെ ടൈപ്പിലേക്ക് വരാം. അപ്പോൾ ഇവർ സാധാരണ റാപ്പ് ചെയ്താൽ കൊടുക്കുന്നത്, അവർ കുറേ ഗിഫ്റ്റ് പേപ്പറുകൾ മേടിച്ച് വെച്ചിട്ടുണ്ടാവും, റാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. അതിന് പകരമായിട്ട് ഒരു സെർട്ടൻ വാല്യൂവിൽ കൂടുതൽ പർച്ചേസൊക്കെ വരുന്ന സമയത്ത് ഈ ഗിഫ്റ്റ് കവറുകൾ വേണമെങ്കിൽ അവർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഗിഫ്റ്റ് കവറുകൾ കോംപ്ലിമെൻ്ററി ആയിട്ടൊക്കെ അവർക്ക് കൊടുക്കാം. അപ്പോൾ ഒരുപാട് സാധ്യതകൾ ആക്ച്വലി ഉണ്ട്. അപ്പോൾ ഗിഫ്റ്റ് കവറുകൾക്ക് സാധ്യതയുണ്ട്, പ്രോപ്പർലി മാർക്കറ്റഡ് അല്ല ഇതുവരെ. അപ്പോൾ അതിന് വലിയൊരു മാർക്കറ്റ് കേരളത്തിൽ പ്രത്യേകിച്ചും കിടപ്പുണ്ട്. പിന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ കുറച്ചുകൂടി ഈ വളരെ ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഈ കവറുകൾ കാണാം. നല്ല രസകരമായിട്ടുള്ള പേപ്പർ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പലതരത്തിലുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഇതുകൊണ്ടൊക്കെ നിർമ്മിച്ചിട്ടുള്ള സംഭവങ്ങളുണ്ട്. തുണി കൊണ്ട് വേണമെങ്കിൽ കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഗിഫ്റ്റ് കവറുകൾ ഉണ്ടാക്കാം. ഈ ലിനൻ തുണി കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന നല്ല ബാഗുകളുണ്ട്, വളരെ എലഗൻ്റ് ആയിട്ടുള്ള ഫീല് കിട്ടുന്ന സംഭവം, ജൂട്ട് കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഇതൊക്കെ പോസിബിലിറ്റിയാണ്. അപ്പം ഇത്തരം പോസിബിലിറ്റി ശരിക്കും എക്സ്പ്ലോർ ചെയ്യുക. ബാഗുകളുടെ ഒരു കമനീയമായിട്ടുള്ള ശേഖരം ടു സ്റ്റാർട്ട് വിത്ത് ഈ പറയുന്ന 50,000 രൂപയിൽ താഴെ വരുള്ളൂ. പിന്നെ വലിയ മാർക്കറ്റിങ്ങിലേക്ക് പോവാതെ 1-to-1 മാർക്കറ്റിംഗ്, ഡയറക്റ്റ് മാർക്കറ്റിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ മാർക്കറ്റിങ്ങിലും നമുക്ക് എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും. രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് സീസണൽ ആയിട്ടുള്ള സ്നാക്സ് ആണ്. സ്നാക്സ്, സ്വീറ്റ്സൊക്കെ. ഈ സീസണൽ സ്നാക്സ്, സ്വീറ്റ്സ് എന്നൊക്കെ പറയുമ്പോഴേ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദീപാവലി, ദിവാളി വരികയാണെങ്കിൽ ദിവാളി സ്വീറ്റ്സ് ഒരുപാടുണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്നതല്ലാതെ പല തരത്തിലുള്ള ദിവാളി സ്വീറ്റ്സ് പല സ്ഥലങ്ങളിൽ, നോർത്ത് ഇന്ത്യയിലുള്ള പല സ്റ്റേറ്റുകളിൽ പല തരത്തിലുള്ള സ്വീറ്റുകളാണ്. ഇത്തരം സ്വീറ്റുകൾ നമുക്കിവിടെ പരിചയപ്പെടുത്താം. മിക്ക ആളുകൾക്കും നോർത്ത് ഇന്ത്യയിൽ പോയാലുള്ള വെറൈറ്റി ഓഫ് സ്വീറ്റ്സ് ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ അത്തരം സ്വീറ്റ്സുകൾ ഇവിടേക്ക് കൊണ്ടുവരികയും പരിചയപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ വലിയ സാധ്യതയാണുള്ളത്. അതിനെ നമുക്കൊരു ബ്രാൻഡാക്കി മാറ്റാനും സാധ്യതയുണ്ട്. വേണമെങ്കിൽ നമ്മളുടെ ഓൺ ബേക്കറി എന്നുള്ള രീതിയിലോ, അല്ലെങ്കിൽ ഈ സ്വീറ്റ്സുകൾ നമുക്ക് മറ്റുള്ള ബേക്കറിയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വലിയ കോസ്റ്റ് വരില്ല. ആ റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റും പിന്നെ നമുക്ക് ഉണ്ടാക്കാനുള്ള, നമ്മൾ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അത് ഒരുപാട് ആളുകളൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്നല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളും ഒന്ന് രണ്ട് ഹെൽപ്പേഴ്സൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു യുണീക്നെസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പം ഈ പറയുന്ന സ്നാക്സ്, സ്വീറ്റ്സ്, സീസണൽ ആയിട്ടുള്ള, നമ്മളധികം കാണാത്ത യുണീക്കായിട്ടുള്ള സംഭവങ്ങൾ കൊണ്ടുവരണം, നല്ല കാര്യമുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് ഇപ്പോഴും വലിയ മാർക്കറ്റുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വലിയ ഇൻവെസ്റ്റ്മെൻറ്റും ആവശ്യമില്ല. ഇതുപോലെ തന്നെ അടുത്തൊരു സാധ്യതയാണ് ഡെക്കറേഷൻസ്. പലതരം ഡെക്കറേറ്റീവ് ഐറ്റംസ് ഉണ്ടല്ലോ, വേണമെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് അടക്കമുള്ള സാധനങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലം. ഡെക്കറേഷനൊക്കെ ഒരുപാട് കൂടി പണ്ടത്തെ പോലെ ഒന്നുമല്ല. ഇപ്പോൾ ഒരു വെഡ്ഡിങ് നടക്കുകയാണെങ്കിൽ അതിൻ്റെ ഡെക്കറേഷൻ്റെ സാധ്യതകൾ കൂടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഘോഷം നടക്കുന്ന സമയത്ത് നമ്മുടെ ഓഫീസോ അല്ലെങ്കിൽ നമ്മുടെ വീടോ ഒക്കെ അലങ്കരിക്കുന്നതൊക്കെ കൂടി അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാൻ നമ്മൾ റെഡി ആയി തുടങ്ങി. പണ്ട് കാലത്ത് അങ്ങനെയൊന്നുമില്ല. നമ്മൾ തൽക്കാലം ഉള്ള ചെറിയ അരങ്ങൊക്കെ വെച്ച്, പേപ്പറിൻ്റെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ചെറിയ രീതിയിലുള്ള അലങ്കാര പണികളേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അങ്ങനെയല്ല, നമ്മൾ അതിനുവേണ്ടി തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ആ ഒരു സാധനം മേടിച്ച് ചിലപ്പോൾ 2-3 വർഷത്തേക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക്, അത്തരത്തിലുള്ള സാധനങ്ങളടക്കം നമ്മൾ വീട്ടിൽ മേടിച്ച് സെറ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അത്തരത്തിലുള്ള അലങ്കാരവുമായിട്ട് ഡെക്കറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സാധനങ്ങളും, അത് ഫ്ലവേഴ്സ് ആവാം, മറ്റുള്ള ആക്സസറീസ് ആവാം, ലൈറ്റ്സ് ആവാം, LED അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആവാം, ഇതെല്ലാം ചൈനയിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് ഇവിടെ അസംബിൾ ചെയ്തിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അത് ചെറിയ രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വേണമെങ്കിൽ ഒരു ചെറിയ ഷോപ്പ് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം. അതിനും വലിയ കോസ്റ്റൊന്നും വരുന്നില്ല എന്നുള്ളതാണ് ടു സ്റ്റാർട്ട് വിത്ത്, ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പക്ഷേ ഇതെല്ലാം തന്നെ തീർച്ചയായിട്ടും വർക്കൗട്ടാവുന്ന ബിസിനസ്സുകളാണ്, ചെറിയ രീതിയിൽ തുടങ്ങി വർക്കൗട്ടാക്കാൻ പറ്റുന്ന ബിസിനസ്സുകളാണ്. ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മുടെ മൈക്രോ സീരീസ്, മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന നമ്മളുടെ ഒരു ഡിവിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അത് മൈക്രോ ബിസിനസ്സുകളെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ മൈക്രോ ബിസിനസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള ആക്ഷൻ പ്ലാനുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള, വെറുതെ തിയോറട്ടിക്കലായിട്ട് പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല, വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ആക്ഷൻ പ്ലാനുകൾ ചെയ്യുന്നുണ്ട്. ഒപ്പം ചെറിയ ഷോപ്പുകൾ, പല ഷോപ്പുകളും ആക്ച്വലി അവരുടെ ഇൻവെൻറ്ററി മാനേജ് ചെയ്യാനും സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിനും ഒക്കെ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും
ബ്രഹ്മയുടെ സർവീസസ് ചോദിക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ കുറച്ചുകൂടി വലുതാണ് ചെയ്യുന്നത്, വലിയ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഫീ സ്ട്രക്ചറൊക്കെ കുറച്ച് കൂടുതലായിരിക്കും, എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഡിവിഷൻ എന്നുള്ള രീതിയിൽ ഒരു ടീം തന്നെ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ഓഫീസിന് അപ്പുറത്താണ് ഇരിക്കുന്നത്. വേറൊരു സെക്ഷനിൽ തന്നെയാണ് അവർ ഫുള്ളി ഫോക്കസ് ചെയ്യുന്നത്. അതിനു വേണ്ടി മാത്രം നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുകയാണ്. നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള റിസർച്ച് ടീമും ഒക്കെ ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, വളരെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ എന്താവശ്യമാണെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങളെ സമീപിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ ഒരു ആക്ഷൻ പ്ലാൻ വേണമെങ്കിലോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റീ എഞ്ചിനീയറിങ് സൈഡാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു ബ്രാൻഡിങ്ങിൻ്റെ ആവശ്യമാണെങ്കിലോ ഒക്കെ, മൈക്രോ ആവശ്യങ്ങളാണെങ്കിൽ മൈക്രോസ്കോപ്പിന് അഡ്രസ്സ് ചെയ്യാനായിട്ട് പറ്റും. ഈ നമ്പറിൽ കണക്ട് ചെയ്താൽ മതി. ഡെഫിനറ്റ്ലി ഈ മൂന്ന് ബിസിനസ്സുകളും വേണമെങ്കിൽ പരീക്ഷിക്കാം. ഈ മൂന്ന് ബിസിനസ്സുകളും ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ആക്ഷൻ പ്ലാൻ ആണെങ്കിലും നമുക്ക് ഡെവലപ്പ് ചെയ്ത് തരാനായിട്ട് സാധിക്കും. അതിലൊക്കെ നമുക്ക് ഏകദേശം നമുക്ക് ഗ്യാരണ്ടീഡാണ്, അതായത് ഇന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഇത്തരം ബിസിനസ്സുകളിലേക്ക് ഇറങ്ങി പുറപ്പെടാം. പല ആളുകൾക്കും ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ഇപ്പോഴും പേടിയാണ് എന്നുള്ളതറിയാം. പക്ഷേ വളരെ കൃത്യമായി ഒരു പ്ലാനോടുകൂടി ചെയ്യുകയാണെങ്കിൽ പല ബിസിനസ്സുകളും നമുക്ക് വിജയിപ്പിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്.